ഇവരെ അമേരിക്കയെ നടുക്കി വീണ്ടും അവിടെ വെടിവയ്പുണ്ടായി ഷിക്കാഗോയിൽ മൂന്നിടങ്ങളിൽ വിവിധ വെടിവയ്പ്പുകളിലായി എട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അക്രമിക്കായി തെരച്ചിൽ തുടരുകയാണ് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് നിങ്ങളുടെ നാട്ടിലെ ജീവിക്കാൻ വലിയ പാടാന്നല്ലേ മധു ഗുഡ് മോർണിംഗ് എസ് കെ അത് ചില സമയങ്ങളിൽ പാടാണ് ഈ വെടിവെപ്പ് അമേരിക്കയിൽ തുടർച്ചയായിട്ടുള്ളതാണ് കാരണം ഈ പോക്ക് നിയന്ത്രണം അമേരിക്കൻ ഗവൺമെന്റ് വർഷങ്ങളായി ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത ഇരിന്യൂ സംസ്ഥാനത്ത് ഷിക്കാഗോ ഷിക്കാഗോ മലയാളികൾ ഏറെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് ന്യൂജേഴ്സി ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ ഷിക്കാഗോയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരെയുള്ള ജൂലിയറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടി ഈ വെടിവെപ്പ് നടക്കുന്നത് വളരെ തിരക്കേറിയ ഒരു സ്ഥലത്തുനിന്ന് അല്പം ബ്ലോക്കുകൾ മാറി രണ്ട് ഭവനങ്ങളിലായിട്ടാണ് പോലീസ് ഏഴ് വീടുകളിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടതായിട്ട് കാണപ്പെട്ട കാണപ്പെട്ടത് ഈ വീടുകൾ റോഡിന്റെ ഇരുവശത്തുമായിട്ടായിരുന്നു ഞായറാഴ്ച ഇതുപോലെ രണ്ട് വെടിവെപ്പ് ഈ സമീപ പ്രദേശങ്ങൾ നടന്നായിരുന്നു അതും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ പോലീസ് കരുതുന്നു ആ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊലയാളിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് റോമിയോ നാൻസ് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ആറടി ഉയരമുള്ള ഒരു ഈ റോമിയോ ടൊയോട്ട ഒരു ചുമ ാണ് വന്ന് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഇതുവരെയും പ്രതിയെ കിട്ടിയിട്ടില്ല പ്രതിക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് അല്പം മുമ്പുള്ള പോലീസിന്റെ ന്യൂസ് കോൺഫറൻസിലും പറഞ്ഞിരിക്കുന്നത് പ്രതിയെ കണ്ടുപിടിക്കുന്നവർ എത്രയും വേഗം പോലീസിനെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നടന്ന ആ വെടിവയ്പിൽ ഇരുപത്തി ഒരു ഇരുപത്തെട്ട് വയസ്സുകാരൻ നൈജീരിയൻ വംശജനാണ് കൊല്ലപ്പെട്ടത് എസ് കെട്ടി